Hello friends, everybody. Welcome. I am Brahmade. Video oru eco inde review aanu cheyyanamade review nu parayumba njan oru eco eduthu appo eco edukkanane sahajyam ellarkku arayam petrol la vela kaaranam namukku korchu business use nokku koodle nallathu eco aanu karanam enna chenna idu eco cng aanu appo innathe petrol la velayum cng vechokkum korchudim മൈലേജും നമുക്ക് ടോട്ടൽ വെച്ചാൽ കുറച്ചുകൂടി നല്ലത് സി എൻ ജി വെഹിക്കിളാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈക്കോ എടുക്കാൻ, അപ്പോൾ നമ്മൾ ഒരു മാസത്തോളമായി എടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു യൂസർ എക്സ്പീരിയൻസ് എല്ലാവർക്കും അറിയാം. ഞാൻ നെഗറ്റീവ് നമ്മൾ എന്തൊക്കെയാണ് കറക്റ്റുള്ള ഫീൽ ചെയ്തിട്ടുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ തന്നെ വണ്ടി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള തന്നെ നെഗറ്റീവും പോസിറ്റീവും പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ ഒരു സി എൻ ജിയുടെ അവസ്ഥ, സി എൻ ജി വെഹിക്കിൾ നല്ലതാണോ പൊട്ടയാണോ, ആ വണ്ടി ഓടിക്കുമ്പോഴുള്ള പോരായ്മകൾ, അത് മൊത്തത്തിലുള്ള ഒരു കവറിങ് മൊത്തം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ മറക്കാതെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഈക്കോനെ പറ്റി പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഈക്കോ എന്ന് പറയാം, എന്താ പറയുക, ഒരു മൾട്ടിപ്പർപ്പസ് വെഹിക്കിളാണ് ഈക്കോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഒരു ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളും ചെയ്യാനായിട്ട് കൊണ്ടുപോകാനും ഒരു അല്ലെങ്കിൽ വീട്ടിലത്തെ കുറച്ച് ആവശ്യത്തിനും കുറച്ച് ബിസിനസ് യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് ഈക്കോ. അതുപോലെ തന്നെ നമ്മുടെ മാരുതിയിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള വെഹിക്കിളിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള വണ്ടിയാണ് ഈക്കോ. കാരണം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വണ്ടിക്ക് ഇപ്പോഴും വന്നിട്ടില്ല. കാരണം പണ്ടത്തെ അതേ മോഡലിൽ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസങ്ങളെല്ലാം ആണ് മാക്സിമം വന്നിട്ടുള്ളത്. അല്ലാണ്ട് വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും ഈക്കോന് വന്നിട്ടില്ല ഇതുവരെയായിട്ട്. പിന്നെ നമുക്കിതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഡ്രൈവിങ് എക്സ്പീരിയൻസിനെ പറ്റി നമുക്ക് പറയുമ്പോൾ, ഇതിൻ്റെ മൊത്തത്തിലുള്ളപ്പോൾ നമ്മൾ ഇതിൻ്റെ യൂസും കാര്യങ്ങളും പറഞ്ഞു. ഇതിന് ഇതിൻ്റെ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഒരു 1200 സി സി ആണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര മറ്റുള്ള വണ്ടികളെ പോലെ ഒരു കുതിച്ച് കയറി ഓവർടേക്ക് ചെയ്യാനോ അങ്ങനത്തെ വലിയ പവറും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ലോഡ് പർപ്പസിന് വേണ്ടിയിട്ട് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു വെഹിക്കിളാണ് ഈക്കോ എന്ന് നമുക്ക് പറയാം. കാരണം ലോഡ് കയറ്റുമ്പോൾ വണ്ടി നമുക്ക് മറ്റുള്ള വണ്ടീനെ പോലെ തന്നെ ഇത് ബാക്ക് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് മറ്റുള്ള വണ്ടികൾ ഫ്രണ്ട് വീലാണ്. പക്ഷേ ഒരു 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 എന്താ പറയുക, ഒരു എയ്സ് ആ നിലയ്ക്കെന്ന് പറയുമ്പോൾ വണ്ടി ബാക്ക് വീൽ ഡ്രൈവാണ്. അപ്പോൾ കൂടുതൽ പവറോട് കൂടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലോഡ് കൂടുതൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്ക് വീൽ ഡ്രൈവ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരണം നമുക്ക് കൂടുതൽ പവറോട് കൂടിയിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ കൂടുതൽ സാധിക്കും. പിന്നെ ഈക്കോനെ വെച്ച് നമ്മൾ പറയുമ്പോൾ ഇത് സി എൻ ജി ആണ് വരുന്നത്. സി എൻ ജിയിൽ തന്നെ എ സി വരുന്നുണ്ട്, 5-seater ആണ് വരുന്നത്. പിന്നെ ഇവരുടെ തന്നെ 7-seater മോഡലുണ്ട്, പക്ഷേ അത് സി എൻ ജി വരുന്നില്ല. അപ്പോൾ സി എൻ ജി എടുക്കുന്നത് അറിയാമല്ലോ, മൈലേജ് കൂടുതൽ കിട്ടാനും ഫ്യൂൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സി എൻ ജി എടുക്കുന്നത്. അപ്പോൾ അത് കാരണം ഈ ഒരു സിലിണ്ടർ വരുമ്പോൾ ഒരു 65-liter സിലിണ്ടർ പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 kg വരെ ഗ്യാസാണ് മാക്സിമം നിറയ്ക്കാൻ പറ്റുന്നതാണ് പെട്രോൾ പമ്പുകാർ പറയുന്നത്. പക്ഷേ 65-liter ആണ് ഇത് വരുന്നത് ശരിക്കും സി എൻ ജി. പക്ഷേ ആ ഒരു സി എൻ ജി വയ്ക്കുമ്പോൾ സ്പേസ് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈക്കോ ആയതുകൊണ്ട് നമുക്കൊരു സ്പേസ് ഉണ്ടെന്ന് പറയാം. കാരണം അതും കൂടി ഇല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സ്പേസ് ശരിക്കും ഈക്കോക്ക് ഉണ്ടാവും. പക്ഷേ ഈ സി എൻ ജി ഉള്ളത് കൊണ്ട് നമുക്കൊരു സ്പേസ് കുറവ്, അല്ലെങ്കിൽ നോർമൽ ഈക്കോ യൂസ് ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ സ്പേസ് അതിൽ പോകുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഈക്കോ അതിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇനി അടുത്തതായിട്ട് പറയുന്നതിന് വണ്ടിയുടെ ഉപയോഗത്തിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ വണ്ടിയുടെ ഉള്ളിലത്തെ ഭാഗങ്ങൾ, പക്ഷേ ഈ ഈക്കോനെ വെച്ച് നോക്കുമ്പോൾ ഉള്ളിൽ ഒരു ഒരു സ്വിഫ്റ്റ് കാറിനെ വെച്ചോ അല്ലെങ്കിൽ ഒരു i20 വെച്ചോ ഒരു നോർമൽ ഓൾട്ടോനെ വെച്ച് കമ്പയർ ചെയ്യണ പോലെ ഫീച്ചേഴ്സ് ഇതിലില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ വിൻഡോ ഇല്ല, സെൻട്രൽ ലോക്കിംഗ് ഇല്ല, റിമോട്ട് ലോക്കിംഗ് ഇല്ല. ഒരു നോർമൽ ഒരു വെഹിക്കിൾ എന്താണോ അത്രമാത്രം ഈ വണ്ടിയിൽ ഉള്ളതായിട്ട് വരുന്നുള്ളൂ. ഈവൻ സ്റ്റീരിയ പോലും വരുന്നില്ല. കാരണം ഇതിൽ കുറച്ച് പോരായ്മകളെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു പവർ വിൻഡോ കൊടുക്കായിരുന്നു, അതുപോലെ അറ്റ്ലീസ്റ്റ് ഒന്ന് സെൻട്രൽ ലോക്കിങ്ങിലും ഇതിന് കൊടുക്കായിരുന്നു. കാരണം ഓരോരോ ഡോർ ബേർഡ് നമ്മൾ ലോക്ക് ചെയ്യേണ്ട ഇൻഡിവിജ്വൽ വരുന്ന ഒരു ഒരു നെഗറ്റീവായിട്ടുള്ളൊരു എനിക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു സെൻട്രൽ ലോക്കിങ്ങും അതുപോലെ പവറിൻ്റെ ഇല്ലാത്ത സംഭവം. അതുപോലെ തന്നെ ഒരു വേറൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റീറിങ്ങിനെ പറ്റിയാണ്. കാരണം ഇത് പവർ സ്റ്റീറിംഗ് അല്ല. അപ്പോൾ എന്തുകൊണ്ട് പവർ സ്റ്റീറിംഗ് അല്ല എന്ന് നമ്മൾ കമ്പനിയോട് ചോദിക്കുമ്പോൾ കമ്പനി പറയുന്നത് ഹൈറ്റ് കൂടുതലാണ്, വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മറിയും എന്നാണ് അവരൊരു റീസൺ പറയുന്നത്. കാരണം ഇത്രയും വർഷങ്ങളായി ഈ വണ്ടി പവർ സ്റ്റീറിംഗ് അല്ല ഒന്നാമത്തെ തന്നെ. അപ്പോൾ അത് പവർ സ്റ്റീറിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഒരവസ്ഥ വരുന്നത് നമ്മളൊരു ചെറിയ സ്ഥലത്ത് നിന്ന് നിർത്തിയെടുത്ത് ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഓടിച്ച് കിട്ടില്ല. അതുപോലെ നമ്മളൊരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഓടിക്കുമ്പോൾ തന്നെ
എളുപ്പമല്ല ഓടിച്ചെടുക്കാൻ. ഒരു വളവ് തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ബാക്കും ഫ്രണ്ട് ഇടുന്ന സ്ഥലം, പ്രത്യേകിച്ച് വണ്ടിക്ക് വീതി കുറവാണ്. അപ്പോൾ അത് കാരണം നമുക്ക് മാക്സിമം എത്താൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഒടിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള സംഭവമല്ല. കാരണം നമുക്ക് കൈക്കും കാലുക്കും നല്ല പെയിൻ വരും ഈ പവർ സ്റ്റിയറിംഗ് അല്ലാത്തത് കൊണ്ട്. കാരണം അതും കൂടി ഒന്നും കമ്പനി ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ്, ഇപ്പോൾ വണ്ടിക്ക് ഹൈറ്റ് കൂടുതലാണ്. നോർമലി മറ്റുള്ള എല്ലാ വണ്ടീനെ വെച്ച് നോക്കുമ്പോൾ വണ്ടി മാക്സിമം ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി വളരെ യൂസ്ഫുൾ ആയേനെ. പിന്നെ ഇതിൽ പറയാനുള്ളൊരു മെയിനായിട്ടുള്ള ഈക്കോ വണ്ടിയുള്ള മെയിനായിട്ടുള്ള ഒരു ഡിഫക്റ്റാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈക്കോ വണ്ടിയുടെ ഈ ഡോറുകൾ തന്നെ നമ്മൾ തുറന്ന് അടയ്ക്കുമ്പോൾ ഓൾമോസ്റ്റ് ഞാൻ വണ്ടി എടുക്കുന്ന തന്നെ അതുപോലെ തന്നെ കുറേ ഈക്കോ വണ്ടികൾ കണ്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഡോറുകൾ വന്ന് അടയില്ല. കുറച്ച് ആൾക്കാർ നിങ്ങൾക്കൊക്കെ ശ്രദ്ധിച്ച് നോക്കിയറിയാം, ഡോറ് ഒരു സൈഡ് ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് കാണാം. കാരണം അതൊരു ഈ നോർമലി ഒരു 80-95% വണ്ടികൾക്ക് ഈ ഒരു ഡിഫക്റ്റ് ഉണ്ട്. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഈ കമ്പനിയോട് ഇത് പറയുമ്പോഴും കമ്പനി പറയുന്നത് അത് ഗ്രീസ് ചെയ്താലും നമ്മൾ അത്രയും, ഞാൻ ഇത് ഈ വണ്ടി പ്രത്യേകിച്ച് എടുക്കുമ്പോൾ തന്നെ ആ ഡോറ് കംപ്ലീറ്റ് ആയിട്ട് അടയുന്നുണ്ടോ നോക്കിയിട്ടാണ് എടുത്തത്. കാരണം ഞാൻ ഒരു 3-4-5 വണ്ടി യാർഡേ പോയിട്ട് കണ്ടിട്ടും ഇത് തുറന്നടയ്ക്കുമ്പോൾ ആ ഒരു 3-4-5 വണ്ടിയിൽ തന്നെ ഒരു വണ്ടിയൊക്കെയാണ് കറക്റ്റായിട്ട് അടഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഡോറ് വലിച്ചടയ്ക്കുമ്പോൾ, ഞാൻ കാണിച്ചു തരാം, ഡോറ് വലിച്ചടയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അത് അടയില്ല, ആ അപ്പുറത്തെ സൈഡ് ഇങ്ങനെ തുറന്ന് നിൽക്കുന്നതായിട്ട് കാണും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കമ്പനി ഇപ്പോഴത് ആ ഒരു പോരായ്മ ക്ലിയർ ചെയ്യാത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. കാരണം ഡോറിൻ്റെ നമ്മളത് നല്ല രീതിയിൽ തന്നെ വലിച്ചടയ്ക്കണം ഡോറ് ഒന്നാമത്തെ തന്നെ. അപ്പോൾ ഇപ്പോൾ തന്നെ കുറേ വണ്ടികൾ ഇതുപോലെ തന്നെ കാർണിവൽ അതുപോലെ തന്നെ കുറേ വണ്ടികൾ ഇതുപോലത്തെ ഡോറുകൾ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആ വണ്ടികൾക്ക് ഡോറുകൾ ഓട്ടോമാറ്റിക്, ഈ കാർണിവലൊക്കെ ഓട്ടോമാറ്റിക് ക്ലോസിങ് ഡോറുകളാണ് വരുന്നത്. പക്ഷേ ഈ ഈക്കോക്ക് തന്നെ അത് എന്തുകൊണ്ടാണ് ഡോറ് കറക്റ്റായിട്ട് അടയ്ക്കാത്തതെന്നൊരു ഒരു ഒരു ചോദ്യമാണ്. കാരണം ഞാനത് അത്രയും വലിച്ചടച്ചാൽ മാത്രമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അടയുള്ളൂ. അപ്പോൾ അത് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഡോറിൻ്റെ എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ഭാഗത്താണ് അടയാണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡോറ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ കറക്റ്റായിട്ട് അടയുന്നുണ്ട്. പക്ഷേ നമ്മൾ ചില വണ്ടികളുടെ ഇതുപോലെ നമ്മൾ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര അടച്ചാലും ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കെടുക്കും, ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കെടുക്കും. ആ ഗ്യാപ്പാണ് വരുന്നത്. ഇപ്പം ഇത് ഈ വണ്ടിയിൽ കറക്റ്റായിട്ട് അടയുന്നുണ്ട്. പക്ഷേ ചില വണ്ടികൾ യൂസ് ഡിവൈസൊക്കെ നോക്കിയപ്പോൾ തന്നെ അതിൽ കണ്ടിട്ടുള്ള ഒരു പോരായ്മയാണ്, ഈ ഡോർ ഇങ്ങനെ ഓപ്പണാണ്. ഇങ്ങനെ ഓപ്പണായിട്ട് കെടുക്കും. ഇങ്ങനെ എത്ര വണ്ടികളുടെ ആണെങ്കിലും അതിനെ ഓപ്പണായി കെടുക്കും. പക്ഷേ ഈ ഓപ്പണായി കെടുക്കുമ്പോൾ വണ്ടിയുടെ ഹിഞ്ചസിനും കാര്യങ്ങളും കംപ്ലൈൻ്റ് ആണ് ഒന്നാമത്തെ തന്നെ കാര്യം വരുന്നത്. പിന്നെ വേറെ എന്ന് പറയുന്നത് ഉള്ളിലേക്ക് ശബ്ദം വരും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ യാർഡിൽ പോയി, മാരുതിയുടെ യാർഡിൽ പോയി കണ്ടിട്ടുള്ളതിൻ്റെ വണ്ടികളുടെ ഡോറുകൾ അടയണില്ല. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അതങ്ങനെയാണ്, വണ്ടി ഗ്രീസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും. കാരണം ഗ്രീസിലല്ല ഇരിക്കുന്നത്, കാരണം ഇതിൻ്റെ ഹിഞ്ചസും കാര്യങ്ങളൊക്കെ എല്ലാമാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഡോറുകൾ അടയില്ല വണ്ടിയുടെ. ഇപ്പം നോർമലി ഇതെന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് ആയാലും കൂടുതൽ ഫാമിലീസിനൊക്കെ കൂടുതൽ ബിസിനസ് പർപ്പസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരായിരിക്കും ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരായിരിക്കും വണ്ടികൾ യൂസ് ചെയ്യുക. അപ്പോൾ അവരിതിനെ പറ്റി ശ്രദ്ധിക്കില്ല, അവർ മറ്റേ റഫായിട്ടുള്ള യൂസ് ആയിരിക്കും. പക്ഷേ അല്ല, വണ്ടിക്ക് ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ വരുന്നത്. പക്ഷേ ഇതിന് പക്ഷേ ഇപ്പോൾ വരെ കുഴപ്പമില്ല, കുറച്ച് വലിച്ച് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കാൻ സാധിക്കും. നമുക്ക് നമ്മളോട് കാണിച്ചു തരാം അതിനെ അടയ്ക്കുന്നത്. കാരണം ഇപ്പോൾ ഇത് നമ്മൾ വലിച്ച് അടച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റാണ് വരുന്നത്. പക്ഷേ മറ്റുള്ള വണ്ടികൾ ഞാൻ പറഞ്ഞല്ലോ അത് കറക്റ്റായിട്ട് അടയണില്ല. ഇതാണ് എൻ്റെ സ്പേസിങ് വരുന്നത്. ഈ സ്പേസിങ് ഇപ്പോഴും ഓൾമോസ്റ്റ് വണ്ടിക്ക് വന്നിട്ട് അപ്പോൾ ഇത് അടയാനായിട്ട് മാക്സിമം ചാൻസസ് കുറവാണ് വരുന്നത്. ഇതാണ് എൻ്റെ സ്പേസിങ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈക്കോ യൂസ് ചെയ്യണമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുള്ളൂ, ഈ സ്പേസ് എല്ലാവർക്കും ഉണ്ട്. കാരണം നോർമലി ആരും ശ്രദ്ധിക്കില്ല ഈ സ്പേസ് വന്ന് അടയുമ്പോൾ. പക്ഷേ അത് അടയും, ചില വണ്ടികൾ അടയില്ല. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ നോക്കിയെടുത്തിട്ടുള്ള കാരണം ഈ വണ്ടിയുടെ ഡോർ അടയും. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ വെച്ച് പറയുമ്പോൾ ഇതാണ് എൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ നമ്മൾ CNG സിലിണ്ടർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉള്ളതിലൊരു അര കാ ഭാഗമല്ല അര ഭാഗങ്ങളും തന്നെ നമുക്ക് CNG യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ CNG യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്കറിയാം, മൈലേജും കൂടി നമ്മൾ തന്നെ പ്രിഫറൻസ് കൊടുക്കുന്ന കാരണം നമ്മൾ ആ സ്പേസ്, അതും കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ആ സ്പേസ് വെച്ച് നോക്കുമ്പോൾ CNG സിലിണ്ടർ ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ ലോഡും കാര്യങ്ങളും, അല്ലെങ്കിൽ ചില ആൾക്കാരുകളൊക്കെ സീറ്റ് മൊത്തത്തിൽ മാറ്റിയിട്ട് ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അവസ്ഥകളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് CNG വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് CNG കമ്പനിയിലാണ് നമ്മൾ, മീൻസ് കമ്പനിയിൽ ഈ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ CNGനെ പറ്റി സംസാരിക്കുമ്പോൾ. CNG എന്തുകൊണ്ടാണ് ഞാൻ എടുത്തതെന്ന് പറയാൻ കാര്യം, നമ്മളിപ്പോൾ കമ്പനി ഓൾറെഡി ഓപ്ഷൻ വരുന്നുണ്ട്.
അത് കാരണം തന്നെ 100,000 അടുത്ത് തന്നെ സി എൻ ജിക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സി എൻ ജി കമ്പനിയുള്ള മോഡലാകുമ്പോൾ തന്നെ ആ കമ്പനി ഫിറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം അതിൻ്റെതായ ഒരു പെർഫെക്ഷനും കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ പുറത്ത് ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളും, അല്ലെങ്കിൽ അത് സെപ്പറേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ കമ്പനി മൊത്തത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എഞ്ചിനീയർമാർക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ നമ്മൾ കുറച്ച് എമൗണ്ട് കൂടുതൽ വേസ്റ്റ് ആയാലും കമ്പനിയിൽ ചെയ്യാനേ നല്ലത്. കാരണം എന്ന് വെച്ച് നമുക്ക് എക്സ്റ്റെൻഡ് വാറൻറ്റി എടുത്ത് കഴിഞ്ഞാൽ സി ആണ് കംപ്ലയിൻസും കാര്യങ്ങളും പൊതുവായിട്ട് വണ്ടിക്ക് ഉണ്ടാവും. കാരണം അപ്പോൾ നമ്മളൊരു എക്സ്റ്റെൻഡ് വാറൻറ്റി ആയിട്ട് ഒരു 5 years എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ 5 years വരെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ കമ്പനി തന്നെ അത് ചെയ്ത് തരണം. അത് അതുകൊണ്ടാണ് സി എൻ ജി നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ എടുത്തത്. ഇനി ഓവറോൾ ഈക്കോനെ പറ്റി നമുക്ക് സംസാരിക്കുമ്പോൾ ഈക്കോ ഒരു നല്ല വണ്ടിയാണ്. കാരണം നല്ലൊരു ഹൈറ്റ് ഉണ്ട്, സീറ്റിംഗ് കംഫർട്ട് കുഴപ്പമില്ല, പിന്നെ അതുപോലെ തന്നെ ഫാമിലീസിന് ട്രാവൽ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, അതുപോലെ ലഗേജ് കയറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. മൊത്തത്തിലൊരു നല്ല വണ്ടി തന്നെയാണ് ഈക്കോ. കാരണം അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സെയിൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സെയിലുള്ളൊരു വണ്ടിയാണ് ഈക്കോ. മാരുതിയിൽ തന്നെ നല്ല സെയിലുള്ള, കാരണം അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വെച്ച് നോക്കുമ്പോഴും സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഒക്കെ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് ഈക്കോ വരുന്നത്. പിന്നെ നമുക്ക് ഓടിക്കുന്ന രീതിയിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പവർ വിൻഡോ അല്ലെ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് വണ്ടി ഓടിക്കണേലുണ്ട്. പിന്നെ അത് വെച്ച് നോക്കുമ്പോൾ വണ്ടി കംഫർട്ടബിൾ ആണ്, കുഴപ്പമില്ല നമുക്ക് ഓടിക്കാനൊക്കെ. ഇപ്പോൾ ലോങ്ങൊക്കെ പോകുമ്പോൾ വണ്ടി ഹൈറ്റ് ഉള്ളത് കൊണ്ട് വലിയ യാത്രക്ക് ലോങ്ങൊക്കെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഈക്കോന്ന് പറയുന്നത് ഇതിൻ്റെ ഡോറ് സ്ലൈഡിങ് ഡോറായതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സാധനങ്ങൾ കയറ്റാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ചെറിയ റോഡുകളിൽ ഡോർ തുറക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ യൂസസ് ഉണ്ട്. കാരണം കുറച്ച് നമ്മൾ നെഗറ്റീവ്സ് പറഞ്ഞാലും യൂസസ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് യൂസ് എന്ന് പറയുമ്പോൾ ഡോർ സ്ലൈഡിങ് ഡോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് വെഹിക്കിളാണ് ഈക്കോ. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് വെഹിക്കിളാണ് ഈക്കോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എല്ലാ മറ്റുള്ള വണ്ടികളും സ്ലൈഡിങ് ഡോറിലൂടെ ഇപ്പോൾ ഈ പർപ്പസ് ഉണ്ടെങ്കിലും കുറച്ച് പോരായ്മകളും കാര്യങ്ങളും ഉണ്ട്. ടാറ്റയുടെ വണ്ടിയാണെങ്കിലും മറ്റുള്ള വണ്ടികളൊക്കെ ആണെങ്കിലും ഈക്കോ വെച്ച് നോക്കുമ്പോൾ ഈക്കോ ആണ് ബെസ്റ്റ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളത്. അതുപോലെ സ്ലൈഡിങ് ഡോറുകളുണ്ട്, ബാക്കിലത്തെ സ്പേസ് ഇപ്പോൾ ഈ സി എൻ ജി ഇല്ലെങ്കിൽ തന്നെ നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈവൺ നമുക്ക് ഈ സി എൻ ജി ഇല്ല, സീറ്റും എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഈക്കോ. പക്ഷെ പുറമേ നിന്ന് വണ്ടി കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു കുഞ്ഞു വണ്ടിയാണ്, അല്ലെങ്കിൽ ഓമിനേക്കാളും കുറച്ച് വലുപ്പമുള്ള വണ്ടിയാണെന്ന് തോന്നിയെങ്കിലും ഈക്കോ കയറിയിരിക്കുമ്പോഴും ഓടിക്കുമ്പോഴും ആ ഒരു കംഫർട്ടും ശരിക്കും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ് ശരിക്കും ഈക്കോ. കാരണം ഒരു മൾട്ടിപ്പർപ്പസ് ആയിട്ടുള്ള നമ്മൾ വലിയ അല്ലെങ്കിൽ വേറെ വണ്ടികൾ വാങ്ങുന്നതിനേക്കാളും ഒരു ബിസിനസ് പർപ്പസും കൂടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ വണ്ടി വാങ്ങിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഈക്കോ എന്തായാലും ട്രൈ ചെയ്യാം. കാരണം ഞാനൊരു റിവ്യൂ അല്ല ചെയ്യണത്, കാരണം എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും കൂടിയിട്ടാണ് പറഞ്ഞത്. അതിൽ നമ്മൾ നെഗറ്റീവ് ഫോക്കസ് ചെയ്യും, അത് നമ്മുടെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നെഗറ്റീവ് ഫോക്കസിങ്. കാരണം വണ്ടി എടുക്കാൻ പോകുന്നവർ മെയിനായിട്ട് നെഗറ്റീവ് പോരായ്മകൾ എന്തൊക്കെയുണ്ടെന്നാണ് ഫസ്റ്റ് കാണുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ്സ് മെയിൻ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യം കൂടി നമ്മൾ ഫോക്കസ് ചെയ്യും. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വണ്ടി എടുക്കാൻ പോകുന്നവർ മൾട്ടിപ്പർപ്പസും കൂടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ വേറെ വണ്ടി വാങ്ങിക്കുന്നതിൻ്റെ മുമ്പ് ഈക്കോ എന്ന നിലയ്ക്ക് നമുക്ക് എടുക്കാം. കാരണം പവർ വിൻഡോ ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല, സെൻട്രൽ ലോക്കിംഗ് ഇല്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വണ്ടി നമുക്ക് ഓടിക്കണേലും അങ്ങനെ കൊണ്ടുപോകണേലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വെഹിക്കിളാണ് ഈക്കോ. അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കുന്നത് മെയിനായിട്ടുള്ള ഹാർഡ് കോറായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് സംസാരിക്കുന്നത്, എന്ന് വെച്ചാൽ സി എൻ ജിനെ പറ്റി. സി എൻ ജി ഇപ്പോൾ എല്ലാവരും സി എൻ ജി എടുക്കാനുള്ള തിരക്കിലും സി എൻ ജി വണ്ടികൾ കുറേ ഇറങ്ങുന്നുണ്ട്, കുറേ പേര് സി എൻ ജി പുറത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പക്ഷേ 40 to 45 rupees ആയിരുന്ന സി എൻ ജി ഇപ്പോൾ നിൽക്കുന്നത് 60 to 63 rupees ആയിരുന്നു. ലാസ്റ്റ് എറണാകുളത്ത് 57 rupees ആയിരുന്ന സി എൻ ജി ഇപ്പോൾ വന്നിട്ടുള്ളത് 63 rupees സി എൻ ജിയുടെ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ പറഞ്ഞു കേട്ടത് തന്നെ തന്നെയാ ഇനി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും സി എൻ ജിയുടെ വില ഓട്ടോമാറ്റിക്കായിട്ട് 90 to 95 rupees വരും. അപ്പം നമ്മളെപ്പോലെയുള്ള ജനങ്ങൾ മണ്ടന്മാരായിട്ട് സി എൻ ജി എടുത്ത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ജിയോനെ പറ്റിയാണ് വരുന്നത്. ജിയോ ആദ്യത്തെ 3 months ഫ്രീ കൊടുത്തു, പിന്നെ അടുത്ത ടൈമിൽ 3 months ഫ്രീ കൊടുത്തു, പിന്നെ ഓൾമോസ്റ്റ് 1 year ജിയോ ഫ്രീ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളെല്ലാവരും അത് വാങ്ങിച്ചു കഴിഞ്ഞ് വില കുറവും, പിന്നെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും കൂടുകയും ഒക്കെ ചെയ്ത് പിന്നെ ഇപ്പോൾ റേഞ്ച് ഇല്ല, നെറ്റിന് സ്പീഡില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെല്ലാവരും സി എൻ ജി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും റേറ്റ് കുറച്ചാൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സി എൻ ജിയുടെ വില 90 to 95 rupees വരും. അപ്പോൾ നമ്മളെ ഈ പെട്രോളും ഡീസലും പൈസ കണ്ടിട്ടാണ് നമ്മൾ സി എൻ ജി എടുക്കുന്നത്, കാരണം നമുക്ക് എടുത്തേ പറ്റുള്ളൂ.
അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു വശമാണ് ഈ സി എൻ ജിയുടെ മെയിനായിട്ട് വരുന്നത്. കാരണം നമ്മൾ സി എൻ ജി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വില കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പെട്ടുപോകും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഇനി വരും. കാരണം ഇപ്പോൾ 63 രൂപ എറണാകുളത്തുണ്ട്, അപ്പം എനിക്ക് തോന്നുന്നു തൃശ്ശൂരൊക്കെ ഒരു 68 രൂപ റേഞ്ചിലായിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ്. കാരണം എല്ലാവരും ഇപ്പോൾ സി എൻ ജി ഫിറ്റ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഓടാണ്. അപ്പോൾ സി എൻ ജി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളിലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സി എൻ ജിൻ്റെ വില പെട്രോള് പോലെ 90-95 ആയി വരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ സി എൻ ജി ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന വണ്ടിക്ക് വരുന്ന പോരായ്മകൾ പറഞ്ഞു, വണ്ടിയുടെ എൻജിൻ ഡ്രൈയോ. കാരണം കമ്പനി തന്നെ മാരുതിയുടെ സി എൻ ജിയുടെ കോംപ്ലിമെൻ്ററി ബ്രൗഷറിൽ എഴുതിയിട്ടുണ്ട്, 300 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ എങ്കിലും പെട്രോൾ ഓടിക്കുന്നതാണ് മാരുതി പറയുന്നത്. കാരണം കമ്പനി സി എൻ ജിയിൽ നമുക്ക് കൂടുതൽ ഡ്രൈ ആവാനുള്ള ചാൻസ്, കാരണം കമ്പനി കുറച്ച് ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ പെട്രോൾ ഓടിച്ചാലാണ് ലൈഫ് ഉണ്ടാവുക. പിന്നെ എല്ലാവർക്കും അറിയാം സി എൻ ജി കയറ്റിയ വണ്ടികൾക്ക് റീസെയിൽ വാല്യൂ കുറവാണ്, കാരണം എൻജിൻ ലൈഫ് കുറവാണ് സി എൻ ജി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഗ്യാസ് ഉള്ള വണ്ടികൾക്ക്. അപ്പോൾ ആ ഒരു ഡിഫറൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പെട്രോളിൽ ഡീസലിന് വില കൂടിയതുകൊണ്ട് സി എൻ ജിക്ക് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് സി എൻ ജിയുടെ വില കൂടി 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 പോവുകയും നമ്മൾ എടുത്തവരൊക്കെ എല്ലാവരും പെട്ടുപോവുകയാണ് ലാസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് എടുക്കാൻ പോകുന്നവരും ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇനി ചെയ്താൽ മതി. കാരണം ഇപ്പോൾ ഈ ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അതിൻ്റെ പർപ്പസ് തന്നെ കുറച്ചുകൂടി മൾട്ടി പർപ്പസ് ആണ്. കാരണം ഇങ്ങനത്തെ വണ്ടി മാരുതി എടുത്തു കഴിഞ്ഞാൽ അത് ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ സ്പെയറും കാര്യങ്ങളൊക്കെ റീസെയിൽ മറ്റേ ആഫ്റ്റർ സെയിൽസ് ആൻഡ് സർവീസും എല്ലായിടത്തും സർവീസ് സെൻ്ററുകളും, പിന്നെ സ്പെയർ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് സ്പെയറും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വണ്ടി കോമണായിട്ട് എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എടുത്തത്. കാരണം എനിക്കറിയാം സി എൻ ജിയുടെ വില കൂടുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. കാരണം നമുക്ക് മൾട്ടി പർപ്പസ് യൂസിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി മെയിനായിട്ട് എടുത്തത്. അപ്പോൾ അത് കാരണം സി എൻ ജി ഞാൻ നോക്കിയില്ല. കാരണം എനിക്കറിയാം ഭാവിയിൽ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ സി എൻ ജിയുടെ വില 80 രൂപ മേലേക്ക് പോവും. അതൊരു അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ട് പോവും. കാരണം പെട്രോളിൻ്റെ വില കുറച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രത്യേകിച്ച് ഇത് ഇന്ത്യൻ ഓയിലാണ് ഈ സി എൻ ജി കൊടുക്കുന്നുള്ളു. അപ്പോൾ എല്ലാവർക്കും ഇന്ത്യൻ ഓയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഓട്ടോമാറ്റിക് ഇത് വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ 3 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ വില കൂട്ടി 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 കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സി എൻ ജിന്. അപ്പോൾ സി എൻ ജി എടുത്ത് ലാഭം കൊയ്യാമെന്ന് ചിന്തിച്ചിട്ടാണ് സി എൻ ജി ചെയ്യുന്നവർ അല്ലെങ്കിൽ വണ്ടി എടുക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയാം എൻ്റെ അഭിപ്രായം എടുക്കണ്ടെന്നാണ് പറയുക. കാരണം അതിൻ്റെ ബെറ്റർ സൊല്യൂഷൻ ഇലക്ട്രിക് എടുക്കുക, ഒന്നുമില്ലെങ്കിൽ നെക്സോൺ എടുക്കാം. കാരണം ഇങ്ങനത്തെ പർപ്പസ് വെഹിക്കിൾ എടുക്കുന്നവരുണ്ടെങ്കിൽ ഈ വണ്ടി തന്നെ പറ്റില്ല. കാരണം അതിപ്പോൾ നെക്സോൺ ഈ വ്യൂ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സാധനങ്ങൾ കയറ്റാൻ പറ്റില്ല. പക്ഷേ സി എൻ ജി എടുത്ത് ലാഭമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ പറയാം. കാരണം ഇനിയും ഇലക്ട്രിക് വെഹിക്കിൾ ഇറങ്ങാണ്ട്, അപ്പോൾ മറ്റുള്ള മോഡൽസ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി ലോ ബഡ്ജറ്റ് വരുമ്പോൾ എടുക്കുകയാണ് നല്ലത്. കാരണം നെക്സോൺ ഈ വി ഒരു 17-18 ലക്ഷം ഞാൻ മുമ്പ് തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാരന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സി എൻ ജി എടുത്ത് അത് നമ്മൾ വിചാരിക്കുന്നതായിട്ട് നല്ല കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കെ എസ് ഇ ബി കറണ്ട് ചാർജ് കൂട്ടിയാലും ഒരു സോളാർ 5 കിലോവാട്ടിനൊക്കെ വെച്ചാലും നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആശ്രയിക്കാണ്ട് ചെയ്യാം. അപ്പോൾ അത് കാരണം വലിയ പ്രശ്നം കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അത് സി എൻ ജി എടുക്കുന്നവരൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ചാടി കയറി സി എൻ ജി ഫിറ്റ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ കമ്പനി ഇപ്പം ഇങ്ങനത്തെ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ വെഹിക്കിൾ തന്നെ യൂസ് ചെയ്യാൻ, കാരണം മൾട്ടി പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഈക്കോ അല്ലെങ്കിൽ സി എൻ ജിയിലേക്ക് പോകുക, അല്ലെങ്കിൽ സാധാ പെട്രോൾ തന്നെ എടുത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇതിൽ നമുക്ക് പറയാനുള്ളതിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം പോസിറ്റീവായിട്ടുള്ള കാര്യം സി എൻ ജിനെ പറ്റി പറയുന്നത് വേറൊന്നുമല്ല. നമുക്ക് സി എൻ ജി ഒരു പറയുന്നത് 65 ലിറ്ററാണ് എൻ്റെ കപ്പാസിറ്റി പറയുന്നത്. പക്ഷേ നമുക്ക് മാക്സിമം കയറിയിട്ടുള്ള ഗ്യാസ് എന്ന് പറയുന്നത് ഫുൾ കാലിയാക്കിയിട്ട് കയറിയിട്ടുള്ള ഗ്യാസ് ഇപ്പോൾ നമ്മുടെ അവിടെ കയറിയിട്ടുള്ള 9 കിലോനാണ്. ഈവൻ എറണാകുളത്തും ട്രൈ ചെയ്തപ്പോൾ മാക്സിമം കയറിയിട്ടുള്ള 9 കിലോനാണ്. അപ്പോൾ നമ്മൾ സി എൻ ജി ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും പമ്പ് ആയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയും. അപ്പോൾ നമ്മളിപ്പോൾ ലോങ്ങ് പോകുമ്പോൾ നമുക്കൊരു കമ്പനി പറയുന്നത് 21 കിലോമീറ്റർ മൈലേജ് പറയുന്നത്. അപ്പോൾ 21 കിലോമീറ്റർ മൈലേജ് പറയുമ്പോൾ എനിക്ക് ഏകദേശം ഒരു ലോങ്ങൊക്കെ പോകുമ്പോൾ ഒരു 20-21 റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം മൈലേജ് 20-21 നോർമൽ രീതിയിൽ എ സി ഇട്ടിട്ട് തന്നെ പോകുമ്പോൾ 20-21 കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു 9 കിലോ ഗ്യാസൊക്കെ നമുക്ക് കയറ്റിയിട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു 160-180 കിലോമീറ്റർ മാക്സിമം 200 കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ നമുക്ക് കിലോമീറ്റർ കിട്ടുന്നത് 180-190. അപ്പോൾ ആ ഒരു ഇപ്പോൾ ലോങ്ങൊക്കെ പോകുമ്പോൾ ഈവൻ നമ്മളൊരു കോയമ്പത്തൂർ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട്, കാരണം ഒരു ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്ന ഒരു കാൽക്കുലേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. കാരണം അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പെടും. കാരണം നമ്മളിത് ഹൈബ്രിഡാണ് എന്ന് വെച്ചാൽ പെട്രോൾ യൂസ് ചെയ്യാം,
അപ്പോൾ അത് കാരണം നമുക്ക് വണ്ടി നിന്ന് പോവില്ല, കാരണം അതൊരു യൂസാണ്. പക്ഷെ നമ്മൾ പെട്രോളിൽ ഇതൊരു 16 അല്ലെങ്കിൽ 16 മൈലേജ് പറയണമെങ്കിൽ നോർമലി കിട്ടുന്നത് കമ്പനി പറയുന്നത് അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കിട്ടി 13 കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു കിലോമീറ്റർ നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് സി എൻ ജിയിലാകുമ്പോൾ മാക്സിമം ഒരു 180-200 കിലോമീറ്ററെ കിട്ടുന്നുള്ളൂ. അതൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാം. കാരണം അപ്പോഴേക്കും നമ്മൾ അടുത്ത സി എൻ ജിൻ്റെ പമ്പ് കണ്ടെത്തണം. കാരണം സി എൻ ജിൻ്റെ പമ്പ് എല്ലാവർക്കും അറിയാം കുറവാണ്. അപ്പോൾ അത് കണ്ടെത്തി നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം പോകാം. പക്ഷെ നമ്മൾ പെട്രോളിൽ പോകുകയാണെങ്കിൽ നമുക്ക് മുതലാവില്ലല്ലോ. അപ്പോൾ അതൊരു നെഗറ്റീവ് സൈഡാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ വലിയ രീതിയിലല്ല, ഒരു മാക്സിമം 50 കിലോമീറ്റർ 60 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ തന്നെ നമുക്കൊരു 20-21 കമ്പനി പറയുന്ന മൈലേജ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിററുകളൊക്കെ നോർമൽ, അത്രയും ഒരു എയ്സ് വണ്ടി ആ ലെവലിലാണ് ഇതിൻ്റെ മിറർ വരുന്നത്. കാരണം ഒരു ഭാഗം കൊണ്ട് ചിന്തിക്കുമ്പോൾ എക്കണോമി അല്ലെങ്കിൽ അത്രയും എക്സ്പെൻസ് കുറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയതെന്ന് വിചാരിക്കാം. പക്ഷേ കുറച്ചുകൂടി നമുക്കിത് ഉള്ളിൽ നിന്ന് ഉള്ള ടൈപ്പൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടിയും കംഫർട്ടബിൾ ആവും, കുറച്ചുകൂടിയും യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് മിറർ കംഫർട്ടബിൾ ആവും. അതുപോലെ തന്നെ വൈപ്പറിൻ്റെ കേസ് വരുമ്പോൾ വൈപ്പർ ലോ ഹൈ മാത്രമേ ഉള്ളൂ, നമുക്കൊന്നും സിംഗിൾ ഇതിൽ മറ്റ് ഇൻ്റർവെൽസിൻ്റെ അങ്ങനെ വരുന്നില്ല. അതൊക്കെ ചെറിയൊരു ഇതൊക്കെയാണ്. കാരണം കുറച്ചുകൂടി വൈപ്പറുകളൊക്കെ അങ്ങനെ ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല സ്പീഡിലാണ് നോർമലി വർക്ക് ചെയ്യണത്. അപ്പോൾ ചെറിയ മഴത്തുള്ളിയൊക്കെ വീഴുകയാണെങ്കിൽ നമ്മൾ മാനുവലായിട്ട് കൈകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. കാരണം അതും കൂടി ഒരു ചെറിയൊരു ഓപ്ഷൻ കൂടി വെച്ചിരുന്നെങ്കിൽ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈക്കോൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഈക്കോൻ്റെയും സി എൻ ജി ആയതുകൊണ്ട് അതിൻ്റെ നമുക്കൊരു റിവ്യൂ ഇനി നെക്സ്റ്റും കൂടി നമുക്ക് തരാനും സാധിക്കും. കാരണം നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റിവ്യൂ തരാൻ സാധിക്കും. അപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ച ഒക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കൊരു ഈക്കോൻ്റെയും പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള റിവ്യൂസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ചെയ്യാനായിട്ട് ഇനിയും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കൂടുതൽ ഈക്കോ എടുക്കുന്നവർക്കും സി എൻ ജി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ. അപ്പോൾ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കാരണം സി എൻ ജി ഞാനെ പറ്റി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു, അത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ്. കുറച്ചുകൂടിയും ഇനി കൂടി കൂടി ഭാവിയിൽ സി എൻ ജി കൂടി പെട്രോളും ഡീസലിനും ഒപ്പം വന്ന് നിർത്തും. അതൊരു ടെക്നിക്കലായിട്ടുള്ളൊരു ടൈമാണ് ആ ഒരു ഇതിൻ്റെ വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ സി എൻ ജി ആണ് ഏറ്റവും കുറവ്, ഓട്ടോമാറ്റിക് എല്ലാവരും അതിലേക്ക് വന്ന് എത്തി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വില കൂടുതലായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.